السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടെന്നപോലെ നിങ്ങളോട് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഒരു ഉണർത്തൽ ഉണർത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിം വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅലമൂൻ. സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽതന്ദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ നഫ്സും നാളേക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളട്ടെ, പരലോകത്തിന് വേണ്ടിയിട്ട് നന്മയിലേക്ക് മുന്നേറിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. വീണ്ടും എന്താ പറയുക? വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറു ബിമാ തഅലമൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ച റബ്ബ്. ഇവിടെ അള്ളാഹു, പ്രിയപ്പെട്ടവരെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന എന്താണ്? നിങ്ങൾ നാളേക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളണം, നിങ്ങളെ പരലോകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്മയിൽ മുന്നേറണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിനെ വിളിച്ചിട്ട് ഉണർത്തുകയാണ്. ഇവിടെ ദുനിയാവായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് ഞാനും നിങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിന് വേണ്ടിയിട്ട്, മകളെ കല്യാണത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു വീട് എടുക്കേണ്ടിയിട്ട്, ഇങ്ങനെ ഒരുപാട് ദുനിയാവായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഞാനും നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരുക്കി വെക്കാൻ നമ്മുടെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ സത്യത്തിൽ പ്രിയപ്പെട്ട ഒരു പുനർവിചിന്തനം നടത്തേണ്ട. അവിടെയാണ് നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ട് ഇത്രയും വർഷം ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിച്ചിട്ട് നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദുനിയാവായിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാവാൻ. ആ മൂന്ന് കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നന്മയിൽ മുന്നേറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഏതാണ് മൂന്ന് കാര്യങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്നാമത്തെ കാര്യം ജാരിയായ സദഖയാണ്. ജാരിയായ സദഖയാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിന് വേണ്ടിയിട്ട്, പള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ദാനധർമ്മം, അത് ജാരിയായ സദഖയാണ്. അതുപോലെ തന്നെ നമ്മളൊരു മരം നട്ടു, ആ മരം നട്ടിട്ട് അതിലൊരു ഫലമുണ്ടായി, ബാക്കി മൃഗങ്ങളും മനുഷ്യരൊക്കെ ആ മരത്തിൽ നിന്ന് ആ ഫലങ്ങൾ ഭക്ഷിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഇന്നത്തെ കാലത്ത് ഏത് കച്ചവടം തുടങ്ങിയാലും അത് പൊളിയാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പൊളിയാത്ത, നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ് പ്രിയപ്പെട്ടവരെ ജാരിയ സ്വതക്കകൾ. അതുകൊണ്ട് പിശുക്കില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ, ദാനധർമ്മം ചെയ്യാൻ നമ്മൾ മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഇത് നമ്മുടെ നാളെ നമ്മുടെ കബറിലേക്ക് പരലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ കബറിലേക്ക് നന്മ വരാനുള്ള ഒന്നാമത്തെ കാര്യമാണ് ഈ ജാരിയ സ്വതക്ക. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ പകർന്നു കൊടുത്ത ഇൽമുകളാണ്, നമ്മൾ പകർന്നു കൊടുത്ത അറിവുകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിലേക്ക് ഇറങ്ങാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പരസ്പരം നന്മ കണ്ടാൽ ഉപദേശിക്കൽ ദൈവത്താണ്, മറ്റുള്ളവർക്ക് നന്മ ഷെയർ ചെയ്യൽ ദൈവത്താണ്. നമുക്ക് വാട്സപ്പിലൂടെ ഒരുപാട് പ്രസംഗങ്ങളും ഖുർആനിക ആഴ്ചകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് വഴികളുണ്ട് ഇന്നത്തെ കാലത്ത് ദൈവത്തിലേക്ക് ഇറങ്ങാൻ. തൻ്റെ സഹോദരനെ നന്മ പറഞ്ഞു കൊടുക്കൽ ദൈവത്താണ്. ഒരുപാട് പ്രിയപ്പെട്ട ഈ വഴികളൊക്കെ ഉപകാരപ്പെടുത്താൻ നമ്മുടെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ കാരണം ഒരാൾ നന്നായാൽ, പ്രിയപ്പെട്ടവർ, അതായിരിക്കും ചിലപ്പം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കാരണമാകും. ഫമൈ അമൽ മിസ്ഖാല സറത്തിൻ ഖൈറയറ വമൈ അമൽ മിസ്ഖാല സറത്തിൻ ഷറയറ. ആരൊരു അണുമണിത്തൂക്ക് നന്മ ചെയ്യുന്നുവോ അവനതിന് പ്രതിഫലമുണ്ട്, ആരൊരു അണുമണിത്തൂക്ക് തിന്മ ചെയ്യുന്നുവോ അവനതിന് ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. ഒരു നന്മയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു തിന്മയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. ഏത് നന്മയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കില്ല, ഏത് തിന്മയാണ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാനെന്നും നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിത നന്മയിലേക്ക് മുന്നേറാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം സാലിഹത്തായ മക്കളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കൗമാരപ്രായക്കാരതായിക്കോട്ടെ, യുവാക്കളതായിക്കോട്ടെ, ധാർമ്മികത നശിച്ചിട്ടില്ലാണ്ടായി പോവാണ്. പല ആളുകളും യുക്തിവാദത്തിലേക്ക് പോവാണ്. യുക്തിവാദം എന്താണെന്ന് പോലും അറിയാതെ ഓരോ ആളുകളുടെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട പ്രസംഗങ്ങൾ കേട്ടിട്ട് യുക്തിവാദത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിന് ഇൽമില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കളെ നമ്മുടെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു. ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ സ്റ്റോപ്പാക്കി. പിന്നെ നമ്മൾ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നില്ല. ദീൻ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല അവർക്ക്. അങ്ങനെ അവർ ഇതേപോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അതാണ് ശരി എന്ന് വിലയിരുത്തിയിട്ട് അവർ യുക്തിവാദത്തിലേക്ക് പോവാൻ.
യുക്തിവാദത്തിലേക്ക് പോകുന്നത് കൂടി പ്രിയപ്പെട്ടവരെ അവരുടെ ധാർമ്മികത നഷ്ടപ്പെടുകയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടു പോവാണ്, ദലാലിച്ചിലായി പോവാണ്. സത്യത്തിൽ നമ്മൾ അവർക്ക് ഇരുമ പകർന്നു കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ മദർസയിലേക്ക് വിടുമ്പോഴത്തേക്ക്, മദർസ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരിക്കലും വിചാരിക്കരുത് ദീനൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവരുടെ ആത്മാക്കൾക്കുള്ള ഭക്ഷണമാണ് പ്രിയപ്പെട്ടവരെ ദീന്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നശിച്ചു പോകും. എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ വൈവേച്ചു പോകാനുള്ള ചാൻസ് പ്രിയപ്പെട്ട ഒരുപാട് കൂടുതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തറക്ത ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. എത്ര തന്നെ ഫിത്നകൾ വന്നാലും, ഏത് കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിലും, എത്ര തന്നെ ഫിത്നകൾ വന്നാലും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടാണ് പോകുന്നത്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഇല യോമിൽ ഖിയാമ നിങ്ങൾ വൈതെറ്റൂല. ഏതൊക്കെയാണ്? അള്ളാഹുവിൻ്റെ ഖുർആനാണ്, രണ്ടെൻ്റെ സുന്നത്താണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. ഇതിൽ നമ്മൾ വിമുഖത കാണിച്ചോ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും വൈതെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ട, നന്മയിൽ മുന്നേറാൻ, നമ്മുടെ പരലോകം നോക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാന തആല സൂറത്തുൽ അഹ്സാബിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കു അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മൾ സ്വന്തത്തെ മാത്രം കാത്തുരക്ഷിച്ചാൽ പോരാ, നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. നന്മയിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.